നമസ്കാരം മലയാളി വാർത്ത ഇൻഡത്തിലേക്ക് സ്വാഗതം ലോകരാജ്യങ്ങൾ ഇപ്പോൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധത്തിലെ രണ്ടാം തലമാണ് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ളയുമാ യുദ്ധം പ്രഖ്യാപിക്കും കരയുദ്ധം ഉടനെ തന്നെ ആരംഭിക്കുമെന്ന് പറഞ്ഞതിന് പിന്നാലെ തന്നെയാണ് കരയുദ്ധത്തിലെ ഏറ്റവും പ്രധാന ഘടകമായിട്ടുള്ള പ്രവൃത്തിയിലേക്ക് ഇസ്രായേൽ കടന്നിരിക്കുന്നത് ഇസ്രായേൽ ഏതു നിമിഷവും ഹിസ്ബുള്ളയെ ആക്രമിക്കുമെന്ന വിലയിരുത്തലുകൾക്കിടയിലെ ലവനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിന്റെ തെക്കൻ ഭ്രാന്ത പ്രദേശമായ തഹ്യയിലും കിഴക്കൻ ബെക്ക താഴ്വരയിലും നടന്ന സ്ഫോടകങ്ങൾ ലോകത്തെയും ഹിസ്ബുള്ളയെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് പതിനൊന്ന് പേർ മരിക്കുകയും മൂവായിരത്തിലധികം പേർ പരിക്കേൽക്കുകയും ഇരുന്നൂറിലധികം പേർ അതീവ ഗുരുതരാവസ്ഥയിലും കഴിയുന്ന ഈ സംഭവത്തിന് പിന്നിൽ ഇസ്രായേലിന്റെ കൈകളാണ് എന്ന ആക്ഷേപവും ഉയരുകയാണ് പ്രാദേശിക സമയം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നരയോടുകൂടി ആരംഭിച്ച ഒരു മണിക്കൂറോളം നീണ്ട സ്ഫോടനങ്ങൾ നൂറുകണക്കിന് പേജറുകൾ പൊട്ടിത്തെറിച്ചതായാണ് റിപ്പോർട്ടുകൾ ഇറാന്റെ പിന്തുണയുള്ള സാഹിത്യ സംഘടനയായ ഹിസ്ബുള്ളയുടെ അംഗങ്ങൾ പരസ്പരം ആശയവിനിമയം നടത്താൻ ഉപയോഗിച്ചിരുന്ന പേജുകളിൽ അവരറിയാതെ തന്നെ സ്ഫോടക വസ്തുക്കൾ വെച്ച് നടത്തിയ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയത് എന്നാണ് വിലയിരുത്തലുകൾ പേജുകളിൽ സ്ഫോടക വസ്തുക്കൾ എങ്ങനെ നിറച്ചു എന്ന ചോദ്യം ഉയരുകയാണ് ഹിസ്ബുള്ള അറിയാതെ അവർ ഉപയോഗിക്കുന്ന പേജുകളിൽ സ്ഫോടക വസ്തു നിറച്ചത് എങ്ങനെയാണ് എങ്ങനെ കൃത്യസമയത്ത് അത് പൊട്ടിത്തെറച്ചു എന്നീ ചോദ്യങ്ങൾ ആകാംക്ഷ ജനിപ്പിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ജനുവരി അഞ്ച് ആ ദിവസം നടന്ന അതേ സമാനമായ രീതിയിലെ പ്ലാൻ തന്നെയാണ് ഇസ്രായേൽ ഇവിടെയും ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഉപയോഗിച്ച അതേ സാങ്കേതിക വിദ്യയിൽ നിന്നും വലിയ മാറ്റം ഒന്നും തന്നെ ഇപ്പോഴും ഹമാസിനോ ഹിസ്ബുള്ളക്കോ ലബനിലോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് അന്ന് പയറ്റിയ അതേ തന്ത്രം ഇന്ന് പയറ്റിയാലും മതിയാകുമെന്ന ഇസ്രായേൽ നന്നായി അറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജനുവരി അഞ്ചിന് സമാനമായ രീതിയിൽ ഇസ്രായേൽ ഹമാസിന് വേണ്ടി സ്ഫോടക വസ്തുക്കൾ തയ്യാറാക്കി നൽകിയിരുന്ന യഹിയ അയാഷിനെ കൊലപ്പെടുത്തിയിരുന്നു നൂറോളം ഇസ്രയേലുകൾ കൊലപ്പെടാൻ കാരണക്കാരനാണെന്ന് കരുതപ്പെടുന്ന വ്യക്തി കൂടിയാണ് ഈ അയാഷ് അയാഷിന് തന്റെ അച്ഛന്റെ ഒരു ഫോൺ കോൾ വരികയായിരുന്നു സംസാരിക്കുന്നിടയിൽ ഫോണ് പൊട്ടിത്തെറിച്ച് മരിക്കുന്നു ഇസ്രയേലി സെക്യൂരിറ്റി ഏജൻസികൾ ഐഷ് പോലും അറിയാതെ ഫോണിൽ സ്ഫോടക വസ്തുക്കൾ വയ്ക്കുകയായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത് സമാനമായ രീതിയിലാണ് ചൊവ്വാഴ്ച നടന്ന ആക്രമണത്തിൽ ലബനിലെയും സിറിയയിലെയും ചില ഭാഗങ്ങളിലെയും നൂറുകണക്കിന് പേജറുകൾ പൊട്ടിത്തെറിച്ചത് ഇസ്രയേൽ സംഭവത്തെക്കുറിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എങ്കിലും സമാനമായ രീതിയിൽ നിരവധി ആക്രമണങ്ങൾ നടത്തിയതിന്റെ ചരിത്രമുള്ളതുകൊണ്ട് തന്നെ സംശയത്തിന് നിഴലിൽ ഇസ്രയേലിന് മുകളിൽ തന്നെയാണ് സ്ഫോടകത്തിൽ മരണപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്ത മിക്കവാറും ആളുകൾ ഹിസ്ബുള്ളയുമായി ഏറ്റവും അടുത്ത ബന്ധപ്പെട്ടവരാണ് കടകളിൽ നിൽക്കുമ്പോഴും ബൈക്കിൽ സഞ്ചരിക്കുമ്പോഴും വീട്ടിലോ ബാർബർ ഷോപ്പിലോ നിൽക്കുമ്പോഴുമാണ് ഇവരുടെ പേജറുകൾ പൊട്ടിത്തെറിച്ചിരിക്കുന്നത് ലബനൻ ആരോഗ്യ വകുപ്പ് മന്ത്രി നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ആളുകളുടെ മുഖത്തും കൈകളിലും വയറിലുമാണ് ഏറ്റവും അധികം പരിക്ക് ഏറ്റിട്ടുള്ളത് ലബനിലേക്ക് ഇറക്കുമതി ചെയ്ത തായ്വാനീസ് നിർമ്മിത പേജറുകളാണ് പൊട്ടിത്തെറിച്ചത് തായ്വാനിലെ ഗോൾഡ് അപ്പോളോ എന്ന വയർലെസ് കമ്പനിയിൽ നിന്നാണ് ഹിസ്ബുള്ള പേജറുകൾ ഓർഡർ ചെയ്തിട്ടുള്ളത് എന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഏകദേശം അയ്യായിരത്തോളം പേജറുകൾ ഇത്തരത്തിൽ ഓർഡർ ചെയ്തു എന്നാണ് റിപ്പോർട്ട് സ്ഫോടക വസ്തുക്കൾ നിറച്ച ഒരു ബോർഡ് പേജറുകൾക്കുള്ളിൽ സ്ഥാപിച്ചാണ് സ്ഫോടനം നടത്തിയത് എന്നാണ് ലഭിക്കുന്ന വിവരം ബോർഡിന്റെ കോഡുകൾ സ്വീകരിക്കുവാനും സാധിക്കും ഒരു തരത്തിലും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത തരത്തിലാണ് പ്രവർത്തനമെന്നാണ് ലബനീസ് വൃദ്ധങ്ങൾ സൂചിപ്പിക്കുന്നത് അതേസമയം ഗോൾഡ് അപ്പോളോ കമ്പനിയുടെ സ്ഥാപകൻ സുജിങ് ക്വാങ് വാർത്ത നിഷേധിച്ചിട്ടുമുണ്ട് സ്ഫോടക പരമ്പരകളിൽ ഉൾപ്പെടെ പേജറുകൾ നിർമ്മിച്ചത് തങ്ങളല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പൊട്ടിത്തെറിച്ച പേജറുകൾ ഒരു യൂറോപ്യൻ കമ്പനിയുടേതാണെന്നാണ് അദ്ദേഹത്തിന്റെ വാദം ബ്രാൻഡും ട്രേഡ് മാർക്കും അംഗീകാരം മാത്രമേ തങ്ങൾ നൽകുന്നുള്ളൂ എന്നും പേജറിന്റെ ഡിസൈനിലോ നിർമ്മാണത്തിലോ പങ്കില്ല എന്നുമാണ് കമ്പനിയുടെ വിശദീകരണം ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദി ഇസ്രയേൽ ആണെന്ന ഹിസ്ബുള്ള ആരോപിക്കുകയാണ് ആക്രമണം നടത്തിയത് ഇസ്രായേൽ ആണെങ്കിൽ അതിനായി അവരുടെ ചായ സംഘടനയായ മൊസാദ് പേജറുകളുടെ ഉൽപാദന വിതരണ സമയം മുതലുള്ള ഘടകകൾ തന്നെ ഇടപെട്ടിട്ടുണ്ടാവണമെന്നും അനുമാനിക്കുന്നുണ്ട് ഇസ്രയേലിന് തിരിച്ചടിക്കുമെന്ന ഹിസ്ബുള്ളയും പ്രഖ്യാപിച്ചിരിക്കുകയാണ് എങ്ങനെയാണ് ആക്രമണം നടന്നത് എന്ന ചോദ്യമുയരുന്നു മൊബൈൽ ഫോണുകൾ ഇസ്രയേൽ ഹാക്ക് ചെയ്യാൻ സാധ്യതയുള്ളതിനാലാണ് ഇത്തരമൊരു ആക്രമണം ഭയന്ന ഹിസ്ബുള്ള ആശയവിനിമയത്തിനായി പേജറുകൾ തെരഞ്ഞെടുത്തത് എന്നാൽ ഈ ആക്രമണം സൂചിപ്പിക്കുന്നത് ഹിസ്ബുള്ള പ്രവർത്തകർ ഉപയോഗിച്ച ആയിരക്കണക്കിന് പേജറുകളിലേക്ക് സ്ഫോടക വസ്തുക്കൾ വെക്കുവാനും ഡിവൈസ് ഹാക്ക് ചെയ്ത ബാറ്ററി അധികമാക്കി ചൂടാക്കി സ്ഫോടനം സാധ്യമായി ഈ പേജറുകളുടെ സ്പൈ ചെയിനകത്ത് കടന്നുകയറി കൂടുവാനുമാണ് യു എസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സുരക്ഷാ വിദഗ്ധൻ ദിമിത്രി അൽപറോവിച്ച് പറയുന്ന ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ സ്പൈ ചെയിൻ ആക്രമണത്തിൽ ഒന്നാകും ഇന്നലെ ലവനിൽ നടന്നത് എന്നാണ് ആക്രമണം ഒക്ടോബർ ഏഴിന് ഗാസയിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ച സമയം മുതൽ തന്നെ തുടങ്ങിയിരിക്കുകയാണ് ആക്രമണ സാധ്യത ഉള്ളതിനാൽ തന്നെ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കരുത് എന്നും പകരം ആശയവിനിമയത്തിനായി പേജറുകൾ ഉപയോഗിക്കണമെന്നും ആദ്യമേ തന്നെ ഹിസ്ബുള്ള എല്ലാവർക്കും നിർദ്ദേശം നൽകിയതാണ് ഹിസ്ബുള്ള പുതുതായി വാങ്ങിയ പേജുകളിൽ ഇസ്രായേൽ സ്ഫോടക വസ്തുക്കൾ വെച്ചതാണ് ഇപ്പോൾ സംശയിക്കുന്നത് ഒരു ടെക്സ്റ്റ് മെസ്സേജിലൂടെ സ്ഫോടക വസ്തു ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നും വിദഗ്ധർ പറയുകയാണ് ഹിസ്ബുള്ള പ്രവർത്തകർ തന്നെ പറയുന്നതനുസരിച്ച് സ്ഫോടനം നടക്കുന്നതിനും തൊട്ടുമുമ്പായി പേജറുകളിൽ ഒരു ബീപ് ശബ്ദം ഉണ്ടായിരുന്നു ഇസ്രയേൽ ഹിസ്ബുള്ള യുദ്ധം നോക്കുകയാണെങ്കിൽ ഹിസ്ബുള്ളക്കെതിരായ സൈനിക നീക്കം ശക്തിപ്പെടുത്തുമെന്ന ഇസ്രയേലി നേതാക്കളുടെ പ്രതികരണത്തിന്റെ തുടർച്ചയിലാണ് ഇന്നലെ ആക്രമണം നടക്കുന്നത് ഇത് ഇസ്രയേലിന്റെ ക്രിമിനൽ ആക്രമണമാണെന്നാണ് ലമനൻ പ്രധാനമന്ത്രി പറയുന്നത് ലമനന്റെ പരമാധികാരത്തെ ലംഘിക്കുന്നതാണ് ഈ നീക്കമെന്നും മിക്തി പറയുന്നു മുൻ ഇസ്രായേലി പ്രതിരോധ ഉദ്യോഗസ്ഥനെ വധിക്കാൻ ഹിസ്ബുള്ള ശ്രമിച്ചതിലുള്ള പ്രതികാര നടപടിയാണ് ഇപ്പോൾ നടന്ന ആക്രമണം എന്നാണ് ഹിസ്ബുള്ളയുടെ വിലയിരുത്തൽ ആക്രമണത്തിന്റെ സ്വഭാവത്തിൽ നിന്നും മൊസാദിന്റെ ആസൂത്രണമാണതെന്നും നിഗമനത്തിലേക്ക് എത്തുകയാണ് ഇപ്പോൾ ഇറാൻ ചെയ്യുന്നത് ഇറാൻ മാത്രമല്ല ലവനനും ഹിസ്ബുള്ളയെ തങ്ങളുടെ അതിർത്തിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭീഷണിയായാണ് ഇസ്രയേൽ കണക്കാക്കുന്നത് ഇവർക്കിടയിൽ നിരവധി തവണ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുമുണ്ട് അവസാനം യുദ്ധമുണ്ടായത് രണ്ടായിരത്തി ആറിലാണ് എത്ര തന്നെ യുദ്ധമുണ്ടായാലും പക്ഷെ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ നടത്തിയിരിക്കുന്ന ഈ അടി അത് ഒരു കാരണവശാലും ഹിസ്ബുള്ള മറക്കാനേ മറക്കാനിടയില്ല